ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു ജിൽസുണ്ട്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നുമില്ലാതെ നമ്മുടെ മുടി എങ്ങനെ, നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. പണ്ട് കാലത്തൊക്കെ പ്രായമാവുന്നതിൽ മാത്രമാണ് ഇതേപോലെ നരച്ച മുടി കാണാറുള്ളത്. ഇന്ന് അതല്ല അവസ്ഥ, ചെറുപ്പക്കാരിൽ പോലും ഇതേപോലെ നരച്ച മുടി കണ്ടു തുടങ്ങുന്നു. അപ്പോൾ ഏത് പ്രായക്കാർക്കാണെങ്കിലും ഈ ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ മുടി അരച്ച മുടി കറുത്ത് വരാനും അതേപോലെ തന്നെ മുടി നല്ല തിക്കോടുകൂടി വളരാനും സഹായിക്കുന്നു. പല പേരിലുള്ള ഹെയർ ഡേ പാക്കുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ പോലും ഇതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഹെയർ ഡേ പാക്കാണെങ്കിൽ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇതിനുണ്ടാവുകയില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നത്, നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ആദ്യം ഇതിനായിട്ടൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് നമുക്കത് പകുതിയാക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് എന്നുള്ളത് രണ്ട് ഗ്ലാസ് ആക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയും അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഞാൻ റെഡി ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തത് നമുക്ക് ഹാഫ് ആക്കി മാറ്റണം. അതുവരെ നമുക്ക് തിളച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ മുടി നല്ല ലെങ്ത് ഉള്ളവരാണെങ്കിൽ 2 ഗ്ലാസും അതേപോലെ തന്നെ കുറച്ച് മുടി ഉള്ളവരാണെങ്കിൽ അതിനെയൊക്കെ കുറവായിട്ട് 1/2 ഗ്ലാസും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി തിളച്ച് വന്ന സമയത്ത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1/2 ഗ്ലാസ് വെള്ളമായി വരുന്നത് വരെ തിളപ്പിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ള ചായപ്പൊടിയുടെയും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയുടെയൊക്കെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കണം. കാരണം അത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ വെള്ളം തിളച്ച് വറ്റി നമ്മുടെ കറക്റ്റ് സ്റ്റേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. ഞാൻ 2 രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ കറുത്ത കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി ആയിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്കതിൽ വേറെ മായം ചേർത്തിട്ടില്ല നമുക്ക് ഉറപ്പ് വരുത്താം. കാരണം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമുക്ക് അങ്ങനെ ഉറപ്പോടുകൂടി തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതേപോലെ നമുക്ക് വറുത്തെടുത്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് മുടി കൊഴിയുകയും ഇല്ല. നമ്മൾ പച്ച മഞ്ഞൾ തേക്കുന്ന സമയത്ത് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ അനുഭവപ്പെടും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിയണ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ജിൽസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം. ഈ വീഡിയോയിൽ ഞാൻ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തി ഇലയും അതേപോലെ തന്നെ പനിക്കൂർക്കയിലേക്ക് വെച്ച് നമുക്ക് ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഏതാണ് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഹെയർ ഡേ പാക്കായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് കറുത്ത കളറാവേണ്ട, ഇത്രയായാൽ മതി. പിന്നെ ആ പാനിൽ കടന്ന് തന്നെ നമുക്കത് നന്നായിട്ട് കറുത്ത് വരും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ 1 സൈഡ് മാത്രം ആ ചൂടിൽ കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേയില കാപ്പിപ്പൊടി വെള്ളം തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു വേറൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായി തന്നെ അരിച്ചെടുക്കണം. കാരണം അരിച്ചെടുക്കാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തല കഴുകി കളയുമ്പോൾ, മുടി കഴുകി കളയുന്ന സമയത്ത് ഈ പൊടികളൊക്കെ നമുക്ക് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും. അതുകൊണ്ട് നന്നായി തന്നെ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ തേയില കാപ്പിപ്പൊടി വെള്ളം നമ്മുടെ മുടീനെ നല്ല സ്ട്രെങ്ത് ആക്കാനും അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറോട് കൂടിയിട്ട് നല്ല തിക്കോട് കൂടി തന്നെ വളരാനും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വെള്ളവും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൊടി, നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി വറുത്ത് വെച്ചിട്ടുള്ളത് ചൂടാറി വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വേറൊരു ബൗളിലേക്കായിട്ട് മാറ്റാം.
ഇനിയാണ് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മിക്സിങ് ചെയ്യുന്നത്. ഈ പൊടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും നമുക്ക് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഈ പൊടിയെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇരുമ്പ് ചീഞ്ചട്ടി ആയിരിക്കും ഏറ്റവും നല്ലത്. ഇരുമ്പ് ചീഞ്ചട്ടിയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു ഇരുമ്പ് ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ, ഞാൻ രണ്ട് രീതിയിലൂടെ കാണിച്ചു തരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വറുത്തെടുത്തത്, 1/4 teaspoon നെല്ലിക്കാപ്പൊടി, അതേപോലെ തന്നെ 1/4 teaspoon മൈലാഞ്ചി പൊടിയും കൂടെ ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മൈലാഞ്ചി പൊടിയും അതേപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും നമുക്ക് അടുത്തുള്ള ആയുർവേദ കടകളിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലും കിട്ടും. നമ്മൾ അടുത്തുള്ള ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതിൽ വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഈ തേയില കാപ്പിപ്പൊടി വെള്ളം ചേർക്കുന്നത്. അത് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഹെയർ ഡേ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിൽ എണ്ണ പാടില്ല. എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഹെയർ ഡേ പാക്ക് തേച്ച് പിടിപ്പിക്കേണ്ടത്. കുളിക്കുന്നതിന് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം നമുക്ക് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. പിന്നെ ഇത് ആദ്യം തന്നെ ആഴ്ചയിൽ 3 ദിവസം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ അത് ആഴ്ചയിൽ 2 ദിവസമാക്കി മാറ്റുകയും പിന്നെ ആഴ്ചയിൽ ഒരിക്കലാക്കുകയും പിന്നെ 2 ആഴ്ചയിൽ ഒരിക്കലാക്കുകയും പിന്നെ 1 മാസത്തിൽ 1 ആക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയില്ല. നമുക്ക് ഹെയർ ഡേ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ വരില്ല. ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് നരച്ച മുടി കറുപ്പാവുകയും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന മുടി ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടുകയും ചെയ്യുന്നു. ഇപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. 1 ദിവസം, അതായത് ഒരു ഓവർ നൈറ്റ് കംപ്ലീറ്റ് അത് അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പാത്രം എടുത്ത് അടച്ചു വെച്ച് നമുക്ക് രാവിലെ തുറന്നു നോക്കാം. പിന്നെ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് കൂടുതൽ ബെനിഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില്ലാത്തവർക്കായിട്ട് എല്ലാവരുടെ വീട്ടിലൊന്നും ഇരുമ്പ് ചീഞ്ചട്ടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെവർക്കാണെങ്കിൽ ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ ബൗളിലോ നേരത്തെ വെച്ചതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ നെല്ലിക്ക പൊടിയും അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിയും ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കാണിച്ച അതേ പ്രൊസീജിയർ തന്നെയാണ്. അതിലേക്ക് എന്താ തേയില വെള്ളം കൂടി തേയില കാപ്പിപ്പൊടി വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പണ്ടുകാലത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ന് പലരുടെ വീട്ടിലും ഇരുമ്പിന് പകരം അലുമിനിയം ചീനച്ചട്ടിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് വേണ്ടിയാണ് ഈ രീതിയിലും കൂടെ ഞാൻ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹെയർ ഡേ പാക്കുകൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് കളർ കിട്ടും, പിന്നെ ഇത്രയും റിസ്ക് എടുക്കണം എന്തിനാണ് തോന്നുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും നമുക്ക് ഇന്നല്ല എപ്പോഴും ഉണ്ടാവുകയില്ല. മാത്രമല്ല നമുക്ക് ഗ്രാജുവലി നമ്മുടെ വളർന്നു വരുന്ന ഓരോ പുതിയ മുടിയും ബ്ലാക്ക് കളറായി മാറാനും സഹായിക്കുന്നു. ഇപ്പം നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഇരുമ്പ് ചീഞ്ചട്ടിക്ക് പകരമായിട്ട് ഞാൻ ഇതിലെ 3-4 ആണിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആണി ഇരുമ്പിൻ്റെ അംശമുള്ള ഏതെങ്കിലും ഒരു ആണിയോ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു ഓവർ നൈറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നേരത്തെ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ ഡേ പാക്കിനോടൊപ്പം തന്നെ ഈ ഗ്ലാസ് ബൗളിലുള്ള ഹെയർ ഡേ പാക്കും കൂടെ നമുക്ക് ഒരു ഓവർ നൈറ്റ് വെച്ച് നോക്കാം. ഇപ്പോൾ രാവിലെ ആയതിന് ശേഷം ഞാൻ തുറന്നു നോക്കുന്നുണ്ട്. ഇരുമ്പ് ചീഞ്ചട്ടിയിലത്തെയാണ് ആദ്യം തുറന്നു നോക്കുന്നത്. നമുക്ക് കറുത്ത സ്റ്റേജ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല കറുത്ത കളറോട് കൂടിയിട്ട് ഹെയർ ഡേ പാക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം മതിയാവും, അല്ലെങ്കിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒലിച്ചിറങ്ങി പോവും. അപ്പോൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് പൊതിഞ്ഞു കെട്ടുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ ഈ ഹെയർ ഡേ ഡ്രൈ ആയി പോയി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടില്ല. ചില ആളുകൾക്ക് ഇതേപോലെ പാരമ്പര്യമായിട്ടും നേരെ വരാറുണ്ട്. അങ്ങനത്തെ അവർക്ക് നേരെ വന്നിട്ടില്ലാത്തവർക്ക് പോലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം പുതിയതായിട്ട് വളരുന്ന മുടിയും അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് മാറാനൊക്കെ ഇത് സഹായിക്കും. മാത്രമല്ല മുടി കൊഴിച്ചിലൊക്കെ മാറാനുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ലത് മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ചീഞ്ചട്ടിയിലുള്ളത് നമുക്ക് കറക്റ്റ് സ്റ്റേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ബൗളിൽ വെച്ചിട്ടുള്ള ഹെയർ ഡേ പാക്കും കൂടെ ഒന്ന് തുറന്നു നോക്കാം. അതൊരു ഓവർ നൈറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് തുറന്നു നോക്കിയ സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കറുപ്പ് കളർ വന്നിട്ടില്ല. ഇങ്ങനെ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഓവർ നൈറ്റും കൂടി വെക്കേണ്ടതായിട്ട് വരും. ചീഞ്ചട്ടിയിൽ വെച്ച ഒരു ഓവർ നൈറ്റ് വെച്ചപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ 1 ദിവസം കൂടി കൂടുതലായിട്ട് വെക്കുന്നേണ്ടി വരും. നമുക്ക് എത്രയും കൂടുതൽ വെക്കുന്നോ അത്രയും ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ആണിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഇരുമ്പ് ചീഞ്ചട്ടി ഇല്ലാത്തവർ മാത്രം ഇതേപോലെ ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ഇരുമ്പ് ചീഞ്ചട്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ